എല്ലാവർക്കും സിമ്പിൾ ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് മാങ്ങ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 മാങ്ങയാണ് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക. അതിൽ ഞാൻ 1 മാങ്ങ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 മാങ്ങയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1.5 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് കുടിക്കാനുള്ള ജ്യൂസാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ജ്യൂസ് അല്ല, ഒരു ഡ്രിങ്കാണ് ഞാനിവിടെ 3 പേർക്ക് കുടിക്കാനുള്ള രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ നല്ല രീതിയിൽ ഒട്ടും കട്ടകളില്ലാതെ തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് മാത്രം അടിച്ചെടുക്കുക. ഒരുപാട് പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രം പാലൊഴിച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതേപോലെ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ അടിച്ചെടുത്ത് വന്നിട്ടുള്ള മാംഗോ ജ്യൂസ് കംപ്ലീറ്റ് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് അല്പം കൂടെ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്രത്തോളം പാൽ ആവശ്യമുണ്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ എടുക്കാം. ഇതിപ്പം മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും, നമ്മൾ ജ്യൂസാക്കി അടിച്ചെടുത്താലും നല്ല തിക്കായിരിക്കും. അപ്പോൾ നമുക്കത് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പാല് ചേർത്ത് തന്നെ ലൂസാക്കി എടുക്കുക കേട്ടോ. ഇനി ഞാനിത് പാല് പിന്നീട് അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കട്ടയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml മെഷറിംഗ് കപ്പിനകത്ത് 3 കപ്പ് അളവിലാണ് ഞാനിവിടെ പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ. 3 പേർക്ക് സുഖമായിട്ട് കുടിക്കാനുള്ള ഡ്രിങ്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ബൗള് കുറച്ച് ചെറുതായി ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ബൗളായി പോട്ടെ ഞാൻ ആദ്യം എടുത്ത് വെച്ചത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ് ക്യൂബാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ് ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്ന് ക്യൂബായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് കഷ്ണങ്ങളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പരന്ന പ്ലേറ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. കുറച്ച് തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചവ്വരിയാണ് കേട്ടോ. ചവ്വര് ഒരു 5 മണിക്കൂർ നേരം ഞാനിത് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ടും ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു കട്ടയായിട്ട് കിടക്കുന്നതെല്ലാം വേറിട്ട് നിന്നോളും കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്കസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ നേരത്തെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കസ്കസ് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1.5 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ പകുതി മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മാങ്ങയുടെ പകുതി മാങ്ങ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ആ മാങ്ങ കടിക്കാൻ കിട്ടുന്നത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ മിക്ക ആളുകളും ട്രൈ ചെയ്യുന്നതിനെ ആയിരിക്കും. ഇനി ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു കസ്കസും അതേപോലെ തന്നെ ആ ഒരു ചവ്വരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു മാങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.